नमस्ते या बिनु मुरलीधर प्रवास पर पवर्ड बै यूनाइटेड मरीन सर्विसेस एलएलसी तत्समय संवाद एल स्वागत जनजीवन तटसपरूम एल बुद्धिमुट तर्कमी इड वल मिल आ समरमुसानी तैयार सैक्टेट वलयल समरम आरुम इधर मिल इा जोजु जोर्जि पेर विवाद निकय ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നീതീകരണമില്ലാത്ത ദേശീയപാത ഉപരോധം ന്യായീകരിക്കാനാവുന്നതോ പ്രവാസികൾ പറയട്ടെ തൽസമയ സംവാദം പരിശോധിക്കുന്നു ബഹ്റിനിൽ നിന്നുള്ള അതിഥികളാണ് പങ്കെടുക്കുന്നത് എവൈസിസി ബഹ്റിൻ പ്രതിനിധി എബിയോൺ അഗസ്റ്റിൻ സാമൂഹ്യ പ്രവർത്തകരായ കെടി സലീം സജി മാർക്കോസ് സംസ്കൃതി ബഹ്റിൻ പ്രസിഡന്റ് പ്രവീൺ നായർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതിഥികൾക്ക് സ്വാഗതം ഒപ്പം പ്രേക്ഷകർക്കും एवईसीसी ബഹ്റിൻ പ്രതിനിധി എബിയോൺ അഗസ്റ്റിൻ നമുക്ക് അറിയാം ഈ അടുത്ത കാലത്ത് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള ഈ ജോജു ജോർജുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ കേരളത്തിൽ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വഴിതടയൽ സമരങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ഈ സമരങ്ങളെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വിഷയത്തിന്റെ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിച്ച രീതി അതായത് നീതീകരണമില്ലാത്ത ദേശീയപാത ഉപരോധിക്കൽ ഇത് നീതീകരണമില്ലാത്ത ഒരു കാര്യമാണോ കാരണം ഇന്ത്യയിൽ നടക്കുന്ന തീവെട്ടി കൊള്ള അഴിമതിക്കെതിരെ ഉള്ള ഒരു പ്രതികരണമാണ് അത് പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് കാരണം പെട്രോളിന്റെ പെട്രോൾ കമ്പനികളുടെ ബേസിക് വില വെറും 45 രൂപ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് 33 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് അഡിഷണൽ നികുതി ആയിട്ട് ഈടാക്കുന്നത് അത് മൻമോഹൻ സിംഗ് ഇറങ്ങുന്ന സമയത്ത് ഭരണത്തിൽ ഇറങ്ങുന്ന സമയത്ത് 14% അതായത് വെറും 10 രൂപ മാത്രമായിരുന്നു അത് വർദ്ധിപ്പിച്ച് 33 രൂപയാക്കി ജനങ്ങളെ പിഴിയുന്നു മറോ സൈഡിലാണെങ്കിൽ കേരള സർക്കാർ വാദഗതികൾക്ക് വേണ്ടി പറയായിരിക്കും ടാക്സ് 31.8 നിന്ന് 30.8 ലേക്ക് കുറച്ചു എന്നൊക്കെ പക്ഷെ ഒരു കാര്യം ആലോചിക്കണം കേരളത്തിന്റെ വാറ്റ് എന്ന് പറയുന്നത് പെട്രോൾ കമ്പനികളുടെ തുകയും അതിന്റെ പുറത്ത് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന തുകയും കൂടി കൂട്ടിയിട്ട് ആ ടോട്ടലിന്റെ പുറത്താണ് ഈ 30.8% ഈടാക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 55 രൂപ വരുള്ളൂ ഇപ്പൊ 55 രൂപയുടെ പുറത്തായിരുന്നു 31.8 എന്നാൽ ഇപ്പോൾ ആണെങ്കിൽ 83 രൂപയുണ്ട് അപ്പോൾ 55 രൂപയുടെ പുറത്ത് 31 കൂട്ടുമ്പോഴും 83 രൂപയുടെ പുറത്ത് 31% കൂട്ടുമ്പോഴും എന്ത് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം കണക്കറിയാവുന്നവർക്കറിയാം നമ്മുടെ ധനകാര്യമന്ത്രി കേരളത്തിലെ ധനകാര്യമന്ത്രിനെ സംബന്ധിച്ചാണ് 600-800 കോടിയുടെ അധികം വരുമാനം ഈ ഒറ്റൊരു കാരണം കൊണ്ട് അദ്ദേഹം കേരളത്തിനുണ്ടായിരുന്നത് അപ്പം ഒരു സൈഡില് കേന്ദ്ര സർക്കാർ ഇതുപോലെ ജനങ്ങളെ പിഴിയുന്നു ആ സമയത്ത് കേരള സർക്കാർ തങ്ങൾക്ക് കിട്ടുന്ന അധിക വരുമാനം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അത് മുതലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ ശ്രീ എബിയോൺ അഗസ്റ്റിൻ ഈ വില നിർണ്ണയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തത് ഈ മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ലേ അതെ ഞാൻ അതിനെപ്പറ്റി ഒരു 2-3 മിനിറ്റ് തരാണെങ്കിൽ സംസാരിക്കാം കാരണം അത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ സംസാരിക്കട്ടെ കാരണം അത് ആരും തന്നെ സംസാരിച്ച് കാണാത്തൊരു വിഷയമാണ് പറഞ്ഞോളൂ ഓക്കെ ഈ പെട്രോളിന്റെ വില സർക്കാർ നിയന്ത്രണം കമ്പനിയിൽ നിന്ന് ഏറ്റെടുത്തതും കോൺഗ്രസ് സർക്കാർ തന്നെയാണ് അതായത് 1974 രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചപ്പോൾ ഇന്ത്യയിലെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് SK ശാന്തിലാൽ ഷാ കമ്മിറ്റിനെ വെച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു ഓയിൽ പൂൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ക്രൂഡ് രാജ്യാന്തര വിപണിയിലെ വില കൂടുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ആ വിലയുടെ എഫക്ട് ഇന്ത്യയിൽ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിഫറൻസ് നഷ്ടം എന്നുള്ളത് ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് കുറെ കഴിഞ്ഞപ്പം അതൊരു ബാധ്യതയായി വന്നു കാരണം സർക്കാരിന്റെ ടാക്സിൽ നിന്നുള്ള പൈസയാണ് അതിലേക്ക് വേണ്ടി പോകുന്നത് ക്രൂഡ് ഓയിലിന്റെ വില കൺട്രോൾ ആകുന്നില്ല ക്രൂഡ് ഓയിലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ 2002
വാജ്പേയി സർക്കാർ വാജ്പേയി സർക്കാരാണ് ആദ്യമായിട്ട് ഇത് എടുത്ത് കളയണമെന്നുള്ള ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് വന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഓയിൽ ബോണ്ടും പുറത്തിറക്കണമെന്നുള്ള രീതിയിൽ വന്നത് എന്നിട്ട് ഈ ബില്ല് ലോക്സഭയിൽ അതായത് ഈ പെട്രോളിയത്തിന്റെ വില ഉൽപാദന കമ്പനികൾക്ക് വരണമെന്നുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതും 2002 വാജ്പേയി സർക്കാരാണ് പക്ഷെ അതിനുശേഷം പിന്നെ ഭരണം മാറി അതിനുശേഷം 2010 മൻമോഹൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരുത്തിയത് അതായത് ഈ അധിക ബാധ്യത ഗവൺമെന്റിന് ഏക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പിന്നീട് 2014 മോദി സർക്കാരാണ് ഡീസലിന്റെ കൊടുത്തത് ഇനിയാണ് ചോദ്യത്തിന്റെ പ്രാധാന്യം ഞാനൊരു കുറെ കമ്പനിയുടെ പേരിവിടെ പറയാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ONGC ഭാരത് പെട്രോളിയം ഗെയിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇതിന്റെയൊക്കെ ഓണേഴ്സ് ആരാണ് കേന്ദ്ര ഗവൺമെന്റാണ് ഇതിന്റെ ഓണേഴ്സ് അപ്പോൾ ഈ പെട്രോളിന്റെ വില കമ്പനികൾ യഥേഷ്ടം തീരുമാനിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പിന്നെ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ഒക്കെ ആണെങ്കിൽ വില നിയന്ത്രിച്ച് 80 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും പോയി മറ്റേ SRന്റെയും റിലയൻസിന്റെ പമ്പിൽ പോയിട്ട് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമോ ഇല്ലോ അപ്പം അവർ ബേസിക് വിലക്ക് തന്നെയാണ് വിൽക്കുന്നത് എന്താണ് ബേസിക് വില വെറും 45 രൂപയാണ് അടിസ്ഥാന വില പെട്രോള് ഇന്ത്യയിൽ 110 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നപ്പം ബേസിക് വില എന്ന് പറയുന്നത് വെറും 45 രൂപയാണ് ആ 45 രൂപയുടെ പുറത്ത് 33 രൂപ സെൻട്രൽ നികുതി കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അധിക നികുതി മൻമോഹൻ സിംഗ് ഇറങ്ങിയ സമയത്ത് 10 രൂപയായിരുന്നു വാങ്ങുന്നത് അതാണ് മോദി 33 കൂട്ടിയത് അതിന്റെ കൂടെ തന്നെ അതിന് ആനുപാതികമായിട്ട് സംസ്ഥാന സർക്കാർ പെർസെന്റേജ് ആണ് വാറ്റ് പെർസെന്റേജ് ആ വാറ്റ് പെർസെന്റേജും കൂടി 27 കൂടി പിന്നെ ഡീലറിന്റെ കമ്മീഷൻ 4.9 കൂടി അങ്ങനെയാണ് 110 രൂപയായത് അതായത് 55% നികുതിയാണ് ഈടാക്കുന്നത് ഇനിയും നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ ഈ വില നിർണയം കൊടുത്തത് കൊണ്ടാണ് ഇതെന്നുള്ളത് ഇതുപോലെയുള്ള കള്ള നുണകളായിരുന്നു ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ കൂടെ തന്നെ ഒന്ന് ആഡ് ചെയ്യട്ടെ അതായത് നമ്മുടെ നിർമ്മലാ സീതാരാമൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു അതായത് ഓയിൽ ബോണ്ട് കാരണം ഭയങ്കര ബാധ്യതയാണ് ഓയിൽ ബോണ്ടിന്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഓയിൽ ബോണ്ട് ആദ്യമായിട്ട് ഇറക്കിയത് വാജ്പേയി സർക്കാർ തന്നെയാണ് അതായത് വാജ്പേയി സർക്കാരിന്റെ സമയത്ത് ഓയിൽ ബോണ്ട് കൊടുത്തത് 9,000 കോടി രൂപ അത് കഴിഞ്ഞിട്ട് മൻമോഹൻ സിംഗിന്റെ സമയത്ത് കൊടുത്ത ഓയിൽ ബോണ്ട് 1.44 ലക്ഷം കോടി രൂപ അപ്പം ഇതെല്ലാം കൂടെ കൂടി നമ്മൾ തിരിച്ചടിക്കണം കാരണമാണെങ്കിൽ ഓയിൽ ബോണ്ടിനാണെങ്കിൽ ഒരു പീരീഡ് ഉണ്ട് ആ പീരീഡ് കഴിയുമ്പോൾ ആ ബോണ്ട് വാങ്ങിച്ചവർക്ക് തിരിച്ചടിക്കണം അത് 2023 to 2026 വരെയുള്ള പീരീഡിലാണ് അതിന്റെ തിരിച്ചടി വരുന്നത് എന്നാലും തിരിച്ചടയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ട തുക എത്രയാന്ന് വെച്ചാൽ 1.3 ലക്ഷം കോടി രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത് ബാധ്യത എന്ന് പറയുന്നത് 2020-21 വർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ പെട്രോൾ ഡീസലിൽ നിന്ന് മാത്രം എത്ര രൂപ കിട്ടിയെന്നറിയാമോ 3.45 ലക്ഷം കോടി അതിലാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ചെറിയൊരു വിഹിതം കൊടുത്തു കഴിഞ്ഞാൽ 3.3 ലക്ഷം കോടി ഉണ്ട് ഈ 3.3 ലക്ഷം കോടി വരുമാനം കിട്ടിയതിൽ 1.3 ലക്ഷം കോടി കൊടുത്താൽ ഓയിൽ ബോണ്ട് അങ്ങ് തീർന്നു അത് ഫുള്ള് കൊടുക്കണ്ട കാരണം അത് 2026 ക്ലോസ് ചെയ്താൽ മതി പാർട്ട് പാർട്ടായിട്ട് കൊടുത്ത് സുഖമായിട്ട് ക്ലോസ് ചെയ്യാവുന്ന കാര്യമാണ് ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്യായമായിട്ട് കേന്ദ്ര സർക്കാർ ഈ വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കോൺഗ്രസ് സർക്കാരിനുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ആദ്യമായിട്ട് പരോക്ഷമായിട്ട് പല പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നു അതായത് സ്പീക്കപ്പ് ഇന്ത്യ ക്യാമ്പയിൻ എന്നുള്ളതിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോവിഡിന്റെ പ്രോട്ടോകോൾ ഉണ്ടായിരുന്ന സമയത്ത് 5 കൊണ്ടുള്ള പല പ്രതിഷേധങ്ങൾ പെട്രോൾ പമ്പുകൾ പിക്കറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണെങ്കിൽ പെട്രോൾ പമ്പുകളിൽ ഈ അധിക നികുതി സർക്കാരിന്റെ എത്ര അധിക നികുതി വാങ്ങിക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പൈസ തിരിച്ചു കൊടുക്കുക അതുപോലെ സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ പല പല സമരങ്ങളും വന്നു ആ സമയത്തൊക്കെ മോദി ആണെങ്കിൽ വെറും പുച്ഛത്തോടെ ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരത്തോടെയാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഇതിനോട്ടൊന്ന് തിരിച്ചു നോക്കാൻ പോലും അധികം തയ്യാറായിട്ടപ്പോൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കോൺഗ്രസിന് നേരെയാണ് വിരൽ ചൂണ്ടിയത് നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രത്യക്ഷമായ പരോക്ഷമായിട്ട് പോകുന്നത് നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ സ്തംഭിപ്പിക്കണം എന്നാൽ മാത്രമേ വില കുറയുള്ളൂ എന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ കോൺഗ്രസ് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇവിടെ വൈറ്റിലയിൽ നടന്ന റോഡ് തടയൽ ദേശീയപാത തടയലിലേക്ക് ആ ദേശീയപാത തടയലും അതും വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് തടയുകയാണ് ചെയ്തത് അത് മുൻകൂട്ടി തീരുമാനിച്ച് അത് പത്രങ്ങളെ അറിയിച്ചു അതുപോലെ തന്നെ പോലീസിനെ അറിയിച്ചു പത്രങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു പോലീസ് അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു അതായത് അതിന് പകരം വേറെ ഏതൊക്കെ വഴികളിൽ കൂടെ പോകണം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു തെരഞ്ഞെടുത്ത സമയം 11 മണി കാരണം വലിയ തിരക്കില്ലാത്ത സമയം കാരണം ഇതിന്റെയൊക്കെ വീഡിയോ നിങ്ങൾ ചാനലിൽ നോക്കിയാൽ കാണാം കാരണം ഒരു സൈഡ് അതായത്
പാലാരിവട്ടം എന്ന വൈറ്റിലേക്കുള്ള സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. മറ്റേ സൈഡിൽ ഒട്ടും തന്നെ ട്രാഫിക് ഇല്ല, കാരണം എതിര് പോകുന്ന വഴി കൂടെ. അപ്പൊ അവിടെ ഇത്രയും സൗകര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാ, എത്ര കുറച്ച് ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിൽ ഒരു സമരം. പക്ഷെ അത് ചെയ്യാൻ കോൺഗ്രസിനെ നിർബന്ധിച്ചത് അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ കൊള്ളക്കെതിരെയുള്ള തുടക്കം മാത്രമാണ് ഇത്. ഒരു ശരി, സംസ്കൃതി ബഹറിൻ പ്രസിഡന്റ് പ്രവീൺ നായർ ഉണ്ട്. ശ്രീ പ്രവീൺ നായർ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കോൺഗ്രസിന്റെ സമരം കൃത്യമായി അറിയിച്ചിട്ടാണ് പോകാൻ മറ്റു വഴികളുണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത്രയും തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുമാത്രമല്ല, നമുക്കറിയാം ഇത്തരത്തിലുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഓരോ സമരവും ഓരോ കുടുംബങ്ങളെ അല്ലെങ്കിൽ ഓരോ സമൂഹത്തെയാണ് ബാധിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യമേ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സമയം നൽകണം. കാരണം എന്റെ പ്രിയ സുഹൃത്ത് എബിയോൺ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായും മറുപടി പറയണം. അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യത്തെ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്കറിയാം സമര മുറകളൊക്കെ നല്ലതാണ്. അപ്പൊ ഗാന്ധിജിയുടെ കാലം മുതൽ നമ്മൾ ഈ മുറകൾ ഇങ്ങനെ പിന്തുടർന്നു വന്നിട്ട് അതിന്റെ രീതികളും സ്വഭാവങ്ങളും രൂപങ്ങളും ഒക്കെ മാറേണ്ട കാലങ്ങളായി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഈ വൈറ്റില എടപ്പള്ളി റോഡിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കണ്ടതാണ്. കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇവൻ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിരുന്നു അവരുടെ അനുമതി ഇല്ലാത്ത ഒരു ഒരു സമരമായിരുന്നു അവിടെ നടന്നിരുന്ന വഴിതടയിലായിരുന്നു നടന്നിരുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് ആ വഴിതടയലിന്റെ ഏറ്റവും ഒരു മുഖച്ഛായയുടെ മാറിയതിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലായി. കാരണം കുറേ സമയങ്ങളോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ ജോജു എന്നുള്ള ഒരു വ്യക്തി, ഒരു നടൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അതിൽ പ്രതികരിച്ചതിന്റെ കാരണം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടു മുന്നിൽ തന്നെ കീമോയ്ക്ക് പോകേണ്ട ഒരു രോഗിയും മറ്റു രോഗികളും ദീർഘ യാത്രകൾ ചെയ്ത് ബുദ്ധിമുട്ടി വന്നിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ ഒരു പ്രതിദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചു പോയത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, അദ്ദേഹത്തിന്റെ അമ്മ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു എന്നത് പറഞ്ഞുപോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ബുദ്ധിമുട്ട് അത്രയും ജനങ്ങൾക്ക് ഇത്രയും മണിക്കൂറുകളോളം വഴിയിൽ കിടക്കേണ്ടി വന്നതിന്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവരെല്ലാവരും പ്രതിഷേധിച്ചു പോയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം അങ്ങനല്ല. ഒരു ഒരു കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു പെട്രോൾ വില വർധനയ്ക്കെതിരെ എടപ്പള്ളി തൊട്ട് വൈറ്റില വരെയുള്ള കുറച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ഒരു കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണോ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്? അതല്ല വേണ്ടത്. ഇത് മുൻകൂറായിട്ട് ഇങ്ങനെയുള്ള ഒരു കുറച്ച് ആളുകളെ അത് ബുദ്ധിമുട്ടിയത് ആരൊക്കെയാണ്? പാവം പിടിച്ച നമ്മുടെ കേരളത്തിലുള്ള ഒന്നും അറിയാതെ എങ്ങോ യാത്ര ചെയ്ത് വന്ന ദേശീയപാതയിലൂടെ വന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഒരു മന്ത്രിമാർക്കോ ഒരു രാഷ്ട്രീയ പ്രമുഖർക്കാരോ മറ്റാർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല നമ്മൾ ഇത് ഒരു സമരം ചെയ്യേണ്ടത്. കേന്ദ്രം ഇപ്പോൾ ഇവിടെ പറഞ്ഞ സൂചിപ്പിച്ചു, ഇനി ഞാൻ പിന്നിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ വിലവർദ്ധന എന്ന് പറഞ്ഞിരുന്നു, അത് 2002 നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം കമ്പനിയിൽ നിന്നും എടുത്തു മാറ്റി പെട്രോളിയം കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. നേരത്തെ നമ്മൾ എങ്ങനെ ആയിരുന്നു, കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു നിശ്ചിത തുക തീരുമാനിച്ചിരുന്നു. അന്ന് അതിന് പിന്നാലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി, അതായത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയരുന്നതിനനുസരിച്ച് നമ്മൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന എമൗണ്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രൂഡ് ഓയിൽ പൈസ വരുന്ന സമയത്ത് സർക്കാർ ഇങ്ങനെ പൈസ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് പെട്രോളിയം കമ്പനികൾക്ക്. അത് 2002 പെട്രോളിയം കമ്പനിയിൽ നിന്ന് എടുത്തു കളഞ്ഞു ഈ പറഞ്ഞ ഒരു ഒരു നിശ്ചിത രീതിയിൽ പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തത്. അപ്പം അതിനു മുന്നേ എന്ത് ചെയ്തു സർക്കാരുകൾ? ഈ ഓയിൽ ബോണ്ടുകൾ കൊടുത്തു. അങ്ങനെ ഒട്ടനവധി 40 രൂപയിൽ നിന്നും 82 രൂപയിലേക്ക് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെട്രോളിന് വില ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിയ പൈസകൾ അന്ന് വരുത്തി വെച്ചിരുന്ന കടങ്ങൾ, അതായത് ഈ പറഞ്ഞ നിശ്ചിതമായിട്ടുള്ള ഒരു പെട്രോളിന്റെ അളവിൽ സബ്സിഡി, അതായത് ജനങ്ങളിലേക്ക് എടുത്തു കൊടുത്തിരുന്നു, ആ കടങ്ങൾ വരുത്തി വെച്ചതാണ്. അപ്പോൾ ഓയിൽ കമ്പനികൾക്ക് നല്ലതായിരുന്നു, അവർ കൂട്ടും ക്രൂഡ് ഓയിൽ കൂട്ടുന്ന സമയത്ത് സർക്കാർ ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ സർക്കാർ കടമായിക്കൊണ്ടിരുന്നു. ഈ പൈസയാണ് പിന്നീട് ഓയിൽ കമ്പനികൾക്ക് തീരുമാനിക്കാൻ വേണ്ടി കൊടുത്തത്. അന്നേരം ഈ ബോണ്ടുകൾ എന്ത് ചെയ്തു, ഈ ബോണ്ടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. 2002 മൻമോഹൻ സിംഗ് തീർച്ചയായിട്ടും മനസ്സിലായി ഇതൊരു കടക്കണിയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് 2002 ഇട്ടിട്ട് പോയതാണ്. 2014 നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടു. നേരത്തെ എബിയും പറഞ്ഞിട്ടുണ്ട് 1.4 ലക്ഷം കോടിയുടെ കടങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോടി അത്രയും കടങ്ങൾ വന്നത് നമ്മൾ ആലോചിച്ചിരുന്നു?
എങ്ങനെ പോയി ആ പൈസയൊക്കെ എവിടെ പോയി നമ്മുടെ രാഷ്ട്രത്തിന്റെ 66 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു രാജ്യമാണല്ലോ എന്ത് എന്ത് നേടി നമ്മൾ കാണുന്നതാണ് നമ്മൾ എന്ത് എന്ത് വികസനമാണ് നമുക്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഇത്രയും കാലങ്ങളോളം ഈ 7 വർഷം കൊണ്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ് നമ്മൾ സത്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ സംസാരിക്കുക അല്ലാതെ രാഷ്ട്രീയക്കാരെന്നുള്ളവർക്ക് മോദിയെ രാഷ്ട്രീയക്കാരൻ നിന്ന് എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരൻ നിന്ന് മാറ്റിയിട്ട് ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ കണ്ടുനോക്കി 7 വർഷക്കാലത്തോളം അദ്ദേഹം ഇന്ത്യയെ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പൊ മോദി വിരോധമാണ് എല്ലാവർക്കും പറയുന്നത് പക്ഷെ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരും കാണുന്നില്ല അദ്ദേഹം ഈ 1.4 കോടിയുടെ അധികം പറഞ്ഞ കടങ്ങൾ ഇപ്പോഴും അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ 2014 വന്നിരിക്കുന്ന സർക്കാർ അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ് 2026 പറഞ്ഞ കറക്റ്റാണ് 2026 അത് മൊത്തം കടം അടച്ചു തീർക്കണം എങ്ങനെ തീർക്കും അപ്പൊ ഈ സബ്സിഡി എടുത്തും കളയണമെന്നാണോ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒരു വരുമാനം ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയും ഈ രാജ്യത്തിലെ 135 കോടി ജനങ്ങളെ പിടിച്ചു നിർത്തി നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം ആരോഗ്യ ഇൻഷുറൻസ് ഫുഡ് 1.5 ലക്ഷം ആളുകൾക്ക് കൊടുത്തു 80,000 കോടി ജനങ്ങൾക്ക് കൊടുത്തു ഫുഡ് പിന്നെ വൈദ്യുതി കണക്ഷൻ ഗ്യാസ് കണക്ഷൻ ഇതൊന്നും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ജനങ്ങൾ നമ്മൾ എല്ലാവരും അറിയാവുന്നതാണല്ലോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിനെയും ഒരേപോലെ കണ്ടതാണല്ലോ അപ്പോൾ ഈ മോദി സർക്കാർ ഈ ചെയ്ത കാര്യമാണോ ഇപ്പത്തെ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന നികുതി എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നികുതിയാണ് പക്ഷെ ആ നികുതി എന്തിനുപയോഗിച്ചു ഈ മൻമോഹൻ സിംഗ് കാലഘട്ടത്തിൽ നടന്ന അഴിമതികൾ നമുക്കെല്ലാം അറിയാം ആ കാലഘട്ടത്തിലേക്ക് ഞാൻ വരുന്നില്ല ആ അന്ന് കൊണ്ടുവന്നിരുന്ന അഴിമതികളെല്ലാം തീർത്തതിന്റെ കടങ്ങളും എല്ലാം കൂടി ഇപ്പൊ ഈ സർക്കാർ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പറയാൻ മറുപടികളൊന്നുമില്ല അപ്പം ഈ ഈ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒന്നും മറ്റതിനെ ഒന്നും ഇതായി കാണരുത് രാഷ്ട്രീയപരമായിട്ട് കാണരുത് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോദി സർക്കാർ നമുക്ക് എടുത്തു പറയാന്ന് എത്രയോ പദ്ധതികളുണ്ട് ഗ്യാസ് കണക്ഷന് എല്ലാവരും കുറ്റം പറയുന്നത് ശൗചാലയമുണ്ട് അല്ല ശൗചാലയം ഇല്ലാത്തവരോടൊപ്പം പറഞ്ഞാലേ അവരുടെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നമ്മളെല്ലാവരും ഉച്ചത്തോടുകൂടി പറയും മോദി സർക്കാരും ശൗചാലയം നടത്തുന്നത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അതില്ലാത്തവർക്ക് എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അങ്ങനെ ഗ്യാസ് കണക്ഷൻ വൈദ്യുതി ജലങ്ങള് കാര്യങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് നൽകുന്നു ഇതൊന്നും ഈ കാലഘട്ടത്തിലല്ലേ നടക്കുന്നത് ഈ 7 വർഷത്തെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ചില പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇങ്ങനെ വിരോധം പറയുന്ന സമയത്ത് അത് പറയുന്നത് നല്ലതല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നടന്നിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും രാഷ്ട്രീയക്കാരാണെന്ന് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ് പക്ഷെങ്കിൽ മോദിയെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണാതെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട് തന്നെ കാണുകയാണ് രാഷ്ട്ര പുരോഗതി പുരോഗതിക്കുവേണ്ടി മാത്രം അദ്ദേഹം ചെയ്താണ് നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ എത്രയോ ബുദ്ധിമുട്ടുന്ന എല്ലാ രാഷ്ട്രങ്ങളും അതേ രീതിയിലാണ് ഇന്ത്യ പിടിച്ചു നിന്നില്ലേ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ സബ്സിഡി നികുതി എടുത്തിട്ടുണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ല നികുതി പക്ഷെ നികുതി എവിടെ വിനിയോഗിച്ചു എന്ന് സ്റ്റഡി ചെയ്യണം അത് രാഷ്ട്രീയക്കാരോ ഞാനോ പറയുന്നതല്ല നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം എങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ദേശീയ പാതകൾ എന്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ സജി മാർക്കോസ് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം ഒരു യാത്ര ആഗ്രഹിക്കുന്നതും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം 2014 ഒത്തിരി യാത്ര ചെയ്തിട്ടും 2014 ശേഷവും ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വ്യത്യസ്തതകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഒന്നും വേണ്ട നിങ്ങളുടെ സർക്കാർ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കേരള സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നിതിൻ ഗഡ്കരി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് അപ്പൊ നമ്മൾ കണ്ണടച്ച ഒരു ഇരുട്ടാക്കിക്കൊണ്ട് ഇത് ഇതൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് ചെയ്ത കാര്യങ്ങൾ പ്രകീർത്തിക്കുക കുറ്റങ്ങൾ അതിനെ രീതിയിൽ തന്നെ പറയുക തീർച്ചയായും ചെയ്ത കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ശരിയല്ല 2 അതിഥികൾ കൂടി കാത്തിരിപ്പുണ്ട് അവരിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം